ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എസ് അക്കാഡമി. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് December 10. നിങ്ങൾക്കറിയാം, ഇന്ന് December 10 ലോക മനുഷ്യ അവകാശ ദിനം. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, 4 രാജ്യാന്തര വിമാനത്താവളങ്ങളുള്ള ഏക സംസ്ഥാനമായത് കേരളം. ഉദ്ഘാടനം ചെയ്ത് ഏറ്റവും അവസാനം നിലവിലുന്നത് കണ്ണൂരാണ്. കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തത് December 9, 2018. ക്ലിയർ ആണോ? ഉദ്ഘാടനം ചെയ്തത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവും ചേർന്നാണ്. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, 59th കേരള സംസ്ഥാന കലോത്സവ വിജയി ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ലയാണ്. മത്സരം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ്. ക്ലിയർ ആണോ? 59th കേരള സംസ്ഥാന കലോത്സവമാണ് ഓർത്തുവെക്കുക. അടുത്ത, പായ്വഞ്ചി തകർന്ന് അപകടത്തിൽപ്പെട്ട ഗോൾഡൻ ഗ്ലോബ് മത്സരത്തിലെ ഏക വനിത ആരെന്ന് ചോദിച്ചാൽ സൂസി ഗുഡാളി. അവരെ സഞ്ചരിച്ച പായ്ക്കപ്പൽ എന്ന് ചോദിച്ചാൽ DHL സ്റ്റാർലൈറ്റ്. ക്ലിയർ ആണോ? എന്നാൽ ഗോൾഡൻ ഗ്ലോബ് മത്സരം എന്ന് പറഞ്ഞാൽ ആധുനിക സൗകര്യങ്ങളില്ലാതെ പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റുന്ന അതിസാഹസികയായ കടൽ യാത്രയാണ്. അതാണ് ഗോൾഡൻ ഗ്ലോബ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഗോൾഡൻ ഗ്ലോബ് യാത്ര എന്ന് പറയുന്നത്. ക്ലിയർ. അഭിലാഷ് ടോമി ഉണ്ടായിരുന്നു, അതിൽ മത്സരത്തിൽ പങ്കെടുത്തു, ഇടയ്ക്ക് വെച്ച് അപകടം പറ്റി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഏക വനിതയായിരുന്നു. ഏതാണ്? സൂസി ഗുഡാളി. അപ്പൊ ഒന്നുകൂടെ നോക്കാം, December 10 മനുഷ്യ അവകാശ ദിനം. അടുത്ത പോയിന്റ്, 4 രാജ്യാന്തര വിമാനത്താവളങ്ങളുള്ള ഏക സംസ്ഥാനമാകുന്നത് കേരളം. കണ്ണൂറാണ് അവസാനമായ നിലവിലുന്ന എയർപോർട്ട്. കണ്ണൂർ ഉദ്ഘാടനം ചെയ്തത് December 9, 2018. ഉദ്ഘാടനം ചെയ്ത ആരൊക്കെയെന്ന് വെച്ചാൽ, നിലവിലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവും ചേർന്നാണ്. അടുത്ത, 59th കേരള സംസ്ഥാന കലോത്സവ വിജയിയായ ജില്ലയെന്ന് ചോദിച്ചാൽ പാലക്കാട്. മത്സരം നടന്നത് ആലപ്പുഴ ജില്ലയിൽ വെച്ചാണ്. ഓർത്തു വയ്ക്കുക. പായ്വഞ്ചി തകർന്ന അപകടത്തിൽപ്പെട്ട ഗോൾഡൻ ഗ്ലോബ് മത്സരത്തിലെ ഏക വനിത ആരെന്ന് ചോദിച്ചാൽ സൂസി ഗുഡാളി. അവര് സഞ്ചരിച്ചിരുന്ന പായ്വഞ്ചി എന്ന് വെച്ചാൽ DHL സ്റ്റാർലൈറ്റ്. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ഗോൾഡൻ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ, ആധുനിക സൗകര്യങ്ങൾ ഇല്ലാതെ പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റുന്ന കടൽ ദൗത്യം, അതിസാഹസിക കടൽ ദൗത്യമാണ് ഏത് ഗോൾഡൻ ഗ്ലോബ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പുതുച്ചേരിയിലാണ്. പുതുച്ചേരിയിലെ INS കുണ്ടല്ലൂരിലാണ് നിലവിൽ വരുന്നത്. ഓർത്തു വയ്ക്കുക, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത്, ഏഷ്യൻ അക്കാഡമി ക്രിയേറ്റീവ് അവാർഡ് നേടിയത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ രണ്ടുപേർക്കാണ് കിട്ടുന്നത്, സൽമാൻഖാനും അനുരാഗ് കശ്യപ്. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, ജമ്മു കാശ്മീരിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസറായി നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ ശലീന്ദർ കുമാർ. അടുത്ത പോയിന്റ്, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ ടെസ്റ്റ് വിജയം നേടുന്ന സ്വന്തമാക്കുന്ന ആദ്യ ഏഷ്യക്കാരനായത് ആരെന്ന് ചോദിച്ചാൽ വിരാട് കോഹ്ലി. ഓർത്തു വയ്ക്കുക, അടുത്ത് എക്സാം ചോദിക്കാൻ സാധ്യതയുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്ത്, ഒരു ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടുന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ഋഷഭ് പന്ത്, 11 ക്യാച്ചുകൾ. അപ്പൊ ഒന്നുകൂടെ നോക്കാം, ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ എന്ന് വെച്ചാൽ പുതുച്ചേരി INS കുണ്ടല്ലൂരിലാണ് നിലവിൽ വരുന്നത്. അടുത്ത, ഏഷ്യൻ അക്കാഡമി ക്രിയേറ്റീവ് അവാർഡ് നേടിയത് രണ്ടുപേർക്ക്, സൽമാൻഖാനും അനുരാഗ് കശ്യപ്. ജമ്മു കാശ്മീരിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസറായി നിയമിതനായത് ആരെന്ന് വെച്ചാൽ ശലീന്ദർ കുമാർ. ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന ആദ്യ ഏഷ്യക്കാരനായിരുന്നു വെച്ചാൽ വിരാട് കോഹ്ലി. അടുത്ത, ഒരു ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ താരം ആരെന്ന് ചോദിച്ചാൽ ഋഷഭ് പന്ത്, 11 ക്യാച്ചുകൾ. ക്ലിയർ ആണോ? നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും കാണാം. ഗുഡ് ബൈ.